സിഞ്ചി ബിജൂസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ദുരന്ത നിവാരണ അതോറിറ്റി, അതുപോലെ തന്നെ ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്റ്റഡ് പോയിന്റ്സ് ആണ്. ഇത് എല്ലാ പരീക്ഷകൾക്കും എൽ ജി എസ് മുതൽ ഡിഗ്രി ലെവൽസ് വരെ എല്ലാ പരീക്ഷകൾക്കും റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ആണ്. സോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരള താഴെ പറയുന്നവയിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത് ആര്? അപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെ വന്ന അതൊരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുകയും, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആര്? 28-ാമത്തെ ഒരു ചോദ്യം, അത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ജില്ലയാണോ സംസ്ഥാനമാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ഇങ്ങൊന്ന് മാറ്റിക്കോട്ടെ. അതായത് സംസ്ഥാന ഗവൺമെൻറ് എല്ലാ ജില്ലകളിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതായത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കേണ്ടത്. ഇനി ഇതിനകത്തുള്ള അംഗങ്ങൾ 8 പേരാണ്, ചെയർമാൻ ഉൾപ്പെടെ 8 പേരാണ്. പക്ഷേ നമ്മൾക്ക് ഇൻക്ലൂഡിംഗ് ചെയർമാൻ സൈറ്റിലൊക്കെ 7 പേരുടെ പേരെ കാണിക്കുന്നുള്ളൂ. നിയമം അനുസരിച്ച് 8 പേര് വേണമെന്ന് നിർബന്ധം ഉണ്ട്. നിയമം അനുസരിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ 8 പേര് ആണ്. അപ്പം നമ്മളുടെ സൈറ്റിനകത്ത് ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ 7 പേരുടേ ഉള്ളൂ. അതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടാണ്. നിങ്ങൾ ഇനി നോക്കാനൊന്നും പോകേണ്ട കാര്യമില്ല, ഇത് ഫൈനലൈസ് ചെയ്ത് പറയുന്ന കാര്യമാണ്. ഇനിയും ഇതിൻ്റെ ചെയർമാനാണ് നമ്മൾക്ക് പരീക്ഷയ്ക്കകത്ത് ചോദിച്ചിരിക്കുന്നത്, കളക്ടറാണ്. കളക്ടർ മാത്രമാണ്. ഇനി ഓപ്ഷനകത്ത് നമ്മൾ കളക്ടറെ കണ്ടില്ലെങ്കിൽ പേടിക്കരുത്, ജില്ലാ മജിസ്ട്രേറ്റും ആരുടെ ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാകാൻ പറ്റും. അല്ലെങ്കിൽ ആരാകും, ഡെപ്യൂട്ടി കമ്മീഷണർ ആകും. അപ്പം നമ്മളുടെ ഓപ്ഷനകത്ത് കളക്ടർ കണ്ടില്ല എങ്കിൽ ക്വസ്റ്റ്യൻ അങ്ങ് സ്കിപ്പ് ചെയ്യരുത്, ജില്ലാ മജിസ്ട്രേറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇനി അല്ല എങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഉണ്ട്, ജില്ലാ മജിസ്ട്രേറ്റും അല്ല എങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ. അപ്പം ഇതിൻ്റെ ചെയർമാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ, ജില്ലാ കളക്ടർ അല്ല എങ്കിൽ ജില്ലയുടെ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ, അത് മൂന്നും ഓർത്ത് വെച്ചിരിക്കണം. ഓപ്ഷൻ അനുസരിച്ച് മാറ്റിക്കോണം. ഓപ്ഷൻ അകത്ത് ആ ഒരു രീതിയിൽ അല്ല എങ്കിലാണ്, മൂന്ന് പേരോട് ആകുന്നിട്ടില്ല, ഒരാളല്ല എങ്കിൽ അടുത്തത് എങ്കിൽ എന്നിട്ടാണ്. മനസ്സിലായോ? അതിനം അടുത്ത് നോക്കിക്കേ, സഹ അധ്യക്ഷൻ കോ ചെയർമാനായിട്ട് ഒരാളുണ്ട്, ആരാണ്? ജില്ലാ ആയതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ഇപ്പം ഇത് ജില്ലാ അതോറിറ്റി ആണല്ലോ. സോ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും എന്താണ്, ഇതിൻ്റെ സഹ അധ്യക്ഷൻ ആണ്, കോ ചെയർമാൻ ആണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുത്തെ സഹ അധ്യക്ഷൻ ആണ്. ഇനി ജില്ലാ അതോറിറ്റിയുടെ CEO എന്ന് പറഞ്ഞിരിക്കുന്നത്, CEO ഒരാൾ, ഇതിൻ്റെ എല്ലാം അഡീഷണൽ, അതായത് അഡീഷണൽ കളക്ടർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആൻഡ് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ, ആ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ സംസ്ഥാന സർക്കാർ നിയമിക്കും. മനസ്സിലായോ? ജില്ലാ അതോറിറ്റിയുടെ CEO എന്ന് പറയുന്നത് ആരായിരിക്കും? അതായത് ഇവിടുത്തെ ചെയർമാൻ നമ്മൾ പഠിച്ചു, ഇതിൻ്റെ ചെയർമാൻ്റെ സബായിട്ട് ഓർത്തേച്ചാൽ മതി CEO, അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു അഡീഷണൽ മതി ഓർക്കാൻ വേണ്ടിയിട്ട്. അഡീഷണൽ ജില്ലാ ഡിസ്ട്രിക്ട് കളക്ടർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ല എങ്കിൽ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ. മനസ്സിലായോ? ചെയർമാൻ ആകുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, CEO ആകും. ഒരാളെ ഉള്ളൂ, അല്ല എങ്കിൽ അല്ല എങ്കിൽ ഓറാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ആൾ, അങ്ങനെ ഉള്ള രീതിയിൽ ഒരാൾ. ഇനിയും സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന 2-ൽ കുറയാത്ത ജില്ലാതല ഓഫീസർമാരും വേണം. സംസ്ഥാന സർക്കാർ നിയോഗിക്കും, ഏത് വേണമെങ്കിലും നിയോഗിക്കാം, അത് ഓരോ ജില്ലകൾ അനുസരിച്ച് മാറി മാറി ജില്ലാതല ഓഫീസർമാർ വരും. സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന 2-ൽ കുറയാത്ത ജില്ലാതല ഓഫീസർമാർ വരുന്നുണ്ട്. ഇനി ഒരാൾ പോലീസ് സൂപ്രണ്ടും ഒരാൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ. അപ്പം ഇങ്ങനെ ടോട്ടൽ വരുമ്പോൾ ഇവിടെ ചെയർമാൻ ഇവിടെ ഒരാൾ, സഹ അധ്യക്ഷൻ ഒരാൾ, ഇനിയും ജില്ലാ അതോറിറ്റി റിലേറ്റ് ചെയ്ത് ഒരാൾ വരുന്നുണ്ട്, സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന 2 പേര്, പോലീസ് സൂപ്രണ്ട് ഒരാൾ, ജില്ലാ മെഡിക്കൽ ഓഫീസർ
രണ്ട്. അപ്പം ടോട്ടൽ 1, 2, 4 5, 6, 7. അപ്പം ഇങ്ങനെ 7 പേരെ വരത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയർമാൻ ഉൾപ്പെടെ എത്ര പേരെന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ 7 പേരെന്നിട്ടാണ്. സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാലും എല്ലാ ജില്ലകൾക്കും ഇങ്ങനെ 7 പൊസിഷൻ മാത്രമേ ഉള്ളൂ. ടോട്ടൽ സ്ട്രക്ചറിനകത്ത് ചെയർമാൻ ഉൾപ്പെടെ എത്ര പേരെന്ന് നമ്മൾ പറഞ്ഞോണം, 8 പേരെ എന്ന കാര്യം ഓർത്ത് വെച്ചിരിക്കണം. ഇതിനകത്ത് പിന്നെ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന 2-ൽ കുറയാത്ത ജില്ലാതല ഓഫീസർമാരുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് പോകണം, ഡിഗ്രി ലെവൽ എക്സാംസിനായാലും ഏത് എക്സാംസിനായാലും. അപ്പം ഞാൻ ഒന്നുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മൾ പഠിക്കുന്ന എന്താണ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ആരാണ് രൂപീകരിക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ് ആണ്. എത്ര അംഗങ്ങളുണ്ട്? 8 അംഗങ്ങളുണ്ട് ചെയർമാൻ ഉൾപ്പെടെ. ടോട്ടൽ നമ്മൾക്ക് സൈറ്റിനകത്തൊക്കെ ഇൻക്ലൂഡിങ് ചെയർമാൻ ഉൾപ്പെടെ എത്രയേ ഉള്ളൂ. ഇപ്പം നിലവിൽ എല്ലാ ജില്ലകൾക്കകത്തും 7 പേര് വെച്ചിട്ടേ ഉള്ളൂ. ചെയർമാൻ എന്താണ്? കളക്ടർ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് അല്ല എങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ. CEO എന്ന് പറഞ്ഞിരിക്കുന്നതും അഡീഷണൽ ഒന്ന് ചേർത്തേച്ചാൽ മതി, ആ ഒരു പ്രശ്നവും നമ്മൾക്ക് സോൾവ് ആയി. ഇനി സഹ അധ്യക്ഷൻ ജില്ല ആയതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്. ഏത് പഞ്ചായത്ത്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ. ഇനി ഒരു പോലീസ് സൂപ്രണ്ടും ഉണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസറും ഉണ്ട്. എന്താണ്? ജില്ലാ മെഡിക്കൽ ഓഫീസറും പോലീസ് സൂപ്രണ്ടും ഉണ്ട്. ഇനി സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന 2-ൽ കുറയാത്ത എന്നിട്ടാണ്, 2-ൽ കുറയാത്ത ജില്ലാ തല ഓഫീസർമാരും വേണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് മൊത്തത്തിലുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 പേരുടെ പേര് പറയണം. പക്ഷേ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും ഡേറ്റാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന മൊത്തത്തിൽ നോക്കുമ്പോൾ 7 മാത്രമേ വരുന്നുള്ളൂ. ഇനിയും നമ്മളുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് നമ്മൾ വരികയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആകെ അംഗങ്ങൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര പേര് വരുന്നുണ്ട്? 10 പേര് വരുന്നുണ്ട്. സ്ട്രക്ചറാണ് അത്രയും, അതായത് ആ ഒരു നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് 10 എന്നിട്ടാണ്, മനസ്സിലായി? അതാണ് മറ്റേതിനകത്തും പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾക്ക് ഇന്ത്യയിൽ ഏത് തരത്തിലും ജില്ലാ തലത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സംസ്ഥാനത്തിൽ ഈ ഒരു അതോറിറ്റി രൂപീകരിക്കുമ്പോൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര പേരെന്നാണ്? 10. ഇത് റിപ്പീറ്റ് ആണ്, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. 10 പേരാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ. ചെയർപേഴ്സൺ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അങ്ങേർക്ക് എത്ര പേരെ, അല്ല, ചെയർപേഴ്സണ് എത്ര പേരെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുന്നുണ്ട്? 8 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്ര പേരെയാണ്? 8 അംഗങ്ങളെ പരമാവധി നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്തുവാണ്? സംസ്ഥാനമാണ് പഠിക്കുന്നത്. സംസ്ഥാനത്തിലെ 8 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു. ഇനി സംസ്ഥാന അതോറിറ്റിയിലെ ചെയർപേഴ്സൺ 1 അംഗത്തെ വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കാം. എന്താണ്? സംസ്ഥാന അതോറിറ്റിയിലെ ചെയർപേഴ്സണ് 1 അംഗത്തെ വൈസ് ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയുടെ ചെയർമാൻ സംസ്ഥാന അതോറിറ്റിയുടെ CEO ആയിരിക്കും. നമ്മൾക്കിവിടെ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടൊരു വേറൊരു സമിതി വരുന്നുണ്ട്. ആ സമിതിയുടെ ചെയർമാൻ ആയിരിക്കും ഇവിടുത്തെ CEO എന്ന് പറഞ്ഞത്. ഇവിടുത്തെ CEO എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പിന്നെ ചെയർമാൻ ആയിരിക്കും. അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കും ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ CEO എന്ന് പറയുന്ന വ്യക്തി. ഞാൻ ഒന്നുകൂടെ പറയാം, കൺഫ്യൂസിങ് ആവരുത്, ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര പേരാണ്? 10 പേരാണ്. ചെയർപേഴ്സൺ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മാക്സിമം എത്ര പേരെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുന്നുണ്ട്? 8 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും. ഇനി അതോറിറ്റിയിലെ 1 അംഗത്തിന്, അതായത് ഈ 8 അംഗങ്ങളിൽ ഒരാളെ ആർക്ക് ചെയ്യാൻ പറ്റും? വൈസ് ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും നമ്മുടെ മുഖ്യമന്ത്രിക്ക്. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഒരു കാര്യനിർവഹണ സമിതിയുണ്ട്. ഇതിൻ്റെ സബായിട്ട് വരുന്ന ഒരു സമിതിയാണ് കാര്യനിർവഹണ സമിതി. അതിൻ്റെ ചെയർമാനാണ് ഇവിടുത്തെ CEO എന്ന് പറഞ്ഞത്. ആ CEO എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടുത്തെ ആയിരിക്കും? അതായത് സമിതിയുടെ ചെയർമാൻ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗമായിരിക്കും. മനസ്സിലായോ? അതായത് CEO പ്ലസ് ആണ്. അതായത് ഞാൻ ഒരു കാര്യം പറയാം, ടോട്ടൽ അംഗങ്ങളുടെ എണ്ണം 10 എന്നാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയാണ് 10 എന്ന് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് എത്ര പേരെ നാമനിർദ്ദേശം ചെയ്യാം? 8 പേരെ നാമനിർദ്ദേശം ചെയ്യാം. ഒരാൾ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ആണല്ലോ ഒരാൾ തെളിയാത്ത ഒരാൾ ആരായിരിക്കും? ആ CEO ആയിരിക്കും. മനസ്സിലായി? അപ്പൊ ടോട്ടൽ എത്ര വരുന്നുണ്ട്? മുഖ്യമന്ത്രി ഉൾപ്പെടെ നമ്മൾക്ക് 10 പേര് വരുന്നുണ്ട്. ക്ലിയർ? ഒന്നുകൂടെ പറയാം, 8 പേരെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരാളായിരിക്കും ഇതിനകത്തെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വൈസ് ചെയർമാൻ ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കും. ഒരാളെന്ന് പറഞ്ഞിരിക്കുന്നത് CEO ആയിരിക്കും. CEO എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ
chair ആയിരിക്കും ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ chair ആണ് ഇവിടുത്തെ CEO എന്ന് പറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ 10 പേരെ ഉണ്ട് ഒന്നുകൂടി പറയാം ആകെ അംഗങ്ങളുടെ എണ്ണം 10 ഇൻക്ലൂഡിംഗ് ചെയർമാൻ ചെയർമാൻ 8 പേരെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും ഒരാളെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റില്ല അത് എവിടുത്തെ ആയിരിക്കും CEO ആയിരിക്കും CEO എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കാര്യനിർവഹണ സമിതിയുടെ അവിടുത്തെ ചെയർ ആണ് ഇവിടുത്തെ CEO എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ 8 പേരെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും അതിനകത്ത് ഒരാളെ വൈസ് ചെയർമാൻ ആക്കാൻ പറ്റും ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കും ദെൻ CEO എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അവിടുത്തെ എക്സിക്യൂട്ടീവ് സമിതിയുടെ ചെയർ ആയിരിക്കും ഇവിടുത്തെ CEO എന്ന് പറയുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മൾക്ക് ഇതിനകത്തെ മെമ്പേഴ്സിനെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം അത് പരീക്ഷയ്ക്കകത്ത് വരുന്നുണ്ട് അതായത് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ചെയർമാനാണ് എക്സ് ഓഫീഷോ ആണ് ഇനി ഏതൊക്കെ മന്ത്രികൾ വരുന്നുണ്ട് നമ്മൾക്കൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ദുരന്ത നിവാരണമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പ്രധാനമായിട്ടും വരുന്നത് ഏതൊക്കെയാണ് കൃഷി വകുപ്പിനും വരുന്നുണ്ട് റവന്യൂ വകുപ്പും വരുന്നുണ്ട് അപ്പം വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് വേണം പറയാൻ വേണ്ടിയിട്ട് വൈസ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ് പറയേണ്ടത് റവന്യൂ മിനിസ്റ്റർ ആണ് വൈസ് ചെയർമാൻ റവന്യൂ ആണ് കൃഷി വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവിടുത്തെ ഒരു മെമ്പർ ആണെന്ന് മാത്രമേ ഉള്ളൂ കൃഷി വകുപ്പ് മന്ത്രി ഇപ്പം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലെ മന്ത്രിമാരുണ്ട് ചീഫ് മിനിസ്റ്ററും പിന്നെ നമ്മളുടെ റവന്യൂവിൻ്റെ മിനിസ്റ്ററും അഗ്രികൾച്ചർ മിനിസ്റ്ററും ഉണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 പേരിൽ ഒരാളെ വൈസ് ചെയർമാനായിട്ട് പോസ്റ്റ് ചെയ്യാം ആ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും റവന്യൂവിലെ മിനിസ്റ്റർ ആയിരിക്കും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ മിനിസ്റ്റർമാരാണ് ഉള്ളത് ഒന്ന് റവന്യൂവിലേതും ഒന്ന് അഗ്രികൾച്ചറിലേതും ഇതിനകത്ത് ആരാണ് വൈസ് ചെയർമാനായിട്ട് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റവന്യൂവിലെ മാത്രമാണ് വൈസ് ചെയർമാനായിട്ട് വരുന്നത് മറ്റേതൊരു മെമ്പറാണെന്ന് മാത്രമേ ഉള്ളൂ ഇനി ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് CEO ആണ് ചീഫ് സെക്രട്ടറി ആണ് CEO മുമ്പേ പറഞ്ഞില്ലയോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഹെഡാണ് എന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അത് എന്താണ് ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയാണ് CEO ആയിട്ട് വരുന്നത് ഇനി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് ബാക്കിയുള്ളതെല്ലാം വരുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി രണ്ടിടത്ത് വരുന്നുണ്ട് ഏതിൻ്റെയൊക്കെയാണ് ഹോമിലാണ് വരുന്നത് ഹോം ഡിപ്പാർട്ട്മെൻ്റ് ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വരുന്നുണ്ട് ഇനി റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇവിടുത്തെ കൺവീനർ എന്ന് പറഞ്ഞു ഇപ്പം കൺവീനർ എന്ന് പറഞ്ഞിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ആൻഡ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഒരു മെമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് കൂടാതെ എന്തുണ്ട് ഒരു സയൻറ്റിസ്റ്റ് ഹെഡായിട്ട് വരുന്നുണ്ട് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ്റെ സെൻറ്ററിൻ്റെതും അത് മെമ്പർ സെക്രട്ടറി ആയിട്ടാണ് വരുന്നത് സ്റ്റേറ്റ് എമർജൻസി അത് ജസ്റ്റ് ഓർത്തേച്ചാൽ മതി ഹെഡ് ഇതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കുക സയൻറ്റിസ്റ്റ് വരുന്നുണ്ട് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിലെ മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്നുണ്ട് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിലെ ഹെഡ് സയൻറ്റിസ്റ്റ് ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ അതൊന്ന് കൺക്ലൂഡ് ചെയ്യാം അതായത് നമ്മൾക്ക് ഇവിടുത്തെ ആൾക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുമായിരിക്കും വിചാരിക്കുന്നു ഇത് നമ്മൾക്ക് സംസ്ഥാന സ്റ്റേറ്റ് ലെവലിലെ കാര്യമാണ് പറഞ്ഞത് സ്റ്റേറ്റ് ഇത് പേന തെളിയാത്തതാണോ എന്താണോ ഇതിന് പ്രശ്നം ഓക്കെ അവിടെ ഈ സ്റ്റേറ്റ് റിലേറ്റ് ചെയ്ത് നമ്മൾക്ക് പറയുന്ന കേസിനകത്ത് ചീഫ് മിനിസ്റ്റർ ആണ് അവിടുത്തെ ചെയർ എന്ന് പറയുന്നത് ചെയർ ഇനിയും അവിടെ നമ്മൾക്ക് രണ്ട് മന്ത്രിമാരുണ്ട് വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നു ആരുടെ പേര് നമ്മൾ ഓർത്ത് വെച്ചേക്കണം റവന്യൂവിൻ്റെ ആണല്ലോ ഇനി അടുത്തായിട്ട് നമ്മൾക്ക് പറയുന്ന കേസ് ഏതാണ് അഗ്രികൾച്ചർ മിനിസ്റ്റർ വരുന്നുണ്ട് ജസ്റ്റ് ഒരു അംഗമാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം 3 പേരായി CEO എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ചീഫ് സെക്രട്ടറിയാണ് അപ്പം അതും ഓക്കെ ആയി 4 പേരുടെ കാര്യം ആയി ഇനി എന്ന് പറഞ്ഞിരിക്കുന്നത് ഹെഡ് ഓഫ് ദി സയൻറ്റിസ്റ്റ് വരുന്നുണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ് ഇനി നമുക്ക് രണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും വരുന്നുണ്ട് ഒന്ന് ഹോമിൻ്റെതാണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വരുന്നുണ്ട് അതൊരു മെമ്പറാണ് പിന്നെ അടുത്തായിട്ട് വരുന്നത് എന്താണ് ഡിസാസ്റ്റർ റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കൺവീനർ ആയിട്ട് വരുന്നത് അപ്പം അത്രയും ഉള്ളൂ ടോട്ടൽ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്ന് പോയിട്ട് വന്നിട്ട് ബാക്കി പോയിന്റ്സ് കൂടെ പഠിച്ചു വെച്ചിരിക്കാം ഓക്കെ അതായത് ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ താഴെ പറയുന്നവയിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട്
മെമ്പർ അല്ലാത്തത് ആര് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ മെമ്പറിന്റെ എണ്ണം 10 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 10 പേരിൽ ഒരാൾ മുഖ്യമന്ത്രി ആണ്. ഇനിയും വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് വകുപ്പുമാണ്? കൃഷി വകുപ്പ് മന്ത്രിയുടെ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾക്ക് ഒരു ദുരന്ത നിവാരണമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പെട്ടെന്ന് ആരാണ് വരുന്നത്? കൃഷി വകുപ്പും റവന്യൂ വകുപ്പിനുമാണ് വരുന്നത്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അംഗമായിട്ടുള്ള രണ്ട് വകുപ്പ് മന്ത്രിമാരാണ് റവന്യൂ വകുപ്പും കൃഷി വകുപ്പും എന്നൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ആരോഗ്യ വകുപ്പുമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല. പക്ഷെ ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്നുണ്ട്, മന്ത്രിക്കല്ല, അതിന്റെ ആ ഒരു മെഡിക്കൽ ഓഫീസർക്കൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത് ആര് മാത്രമേ ഉള്ളൂ? കൃഷി വകുപ്പ് ആരോഗ്യ വകുപ്പ് മന്ത്രി മാത്രമേ ഉള്ളൂ. ആരോഗ്യത്തിന് മാത്രമേ ഉള്ളൂ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത്. മുഖ്യമന്ത്രിയുണ്ട്, റവന്യൂ വകുപ്പ് മന്ത്രിയാണ് വൈസ് ചെയർമാന്, കൃഷി വകുപ്പ് മന്ത്രിയും നമ്മൾക്ക് അവിടുത്തെ ഒരു മെമ്പറാണ്. അല്ലാത്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രി. ചാടിക്കേറിയൊന്ന് ക്വസ്റ്റിലേക്ക് പോകരുത്. വൈസ് ചെയർമാനാണ് റവന്യൂ മന്ത്രി. ഇനി ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാതലത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. അധ്യക്ഷൻ ആരാണ്? ജില്ലാ കളക്ടർ ആണ്. ഇനി ജില്ലാ കളക്ടർ ഇല്ല എങ്കിൽ നമ്മൾക്ക് ആര് എഴുതണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ജില്ലാ മജിസ്ട്രേറ്റ്. ഇനി ജില്ലാ മജിസ്ട്രേറ്റും ഇല്ല എങ്കിൽ ആരുടെ പേര് എഴുതിക്കോണം? നമ്മുടെ നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ പേര് ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ അതിനകത്തുള്ള മെമ്പേഴ്സിനെയും കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഒക്കത്തുള്ളൂ ഡീപ് ലെവലിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കിനി ഇച്ചിലൂടെ ഇതിന്റെ നിയമങ്ങളോടൊന്ന് പഠിച്ചിട്ട് പോകാം. കേന്ദ്ര ദുരന്ത നിവാരണ നിയമം 2005 അനുസൃതമായി സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന ദുരന്ത നിവാരണ ചട്ടം 2007 വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സൈറ്റിൽ നമ്മൾ എടുത്താണ്. 2005 അനുസൃതമായിട്ട് സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന ദുരന്ത നിവാരണ ചട്ടം 2007 വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ഇനിയും കേന്ദ്ര ദുരന്ത നിവാരണ നിയമം 2005 എത്ര വകുപ്പ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു സംഭവം? ഇറ്റ്സ് എ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആണ്. എത്രാമത്തെ വകുപ്പ് അനുസരിച്ചിട്ടാണ്? 14-ാമത്തെ വകുപ്പ് അനുസരിച്ചിട്ടാണ് ഏത് വന്നിരിക്കുന്നത്? നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നത് കേന്ദ്ര ദുരന്ത നിവാരണ നിയമത്തിന്റെ എത്രാം വകുപ്പ് അനുസരിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14-ാം വകുപ്പ് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കണം. അപ്പം ഇവിടെ കേരളത്തിൽ എത്ര ദുരന്ത നിവാരണം ഇത് ഉണ്ട് എന്നിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? ദുരന്ത സാഹചര്യം ഉളവാക്കുന്ന 17 പ്രകൃതിപ്രതിഭാസങ്ങൾ. എത്ര പ്രകൃതിഭാസങ്ങളാണ്? 17. മനുഷ്യജന്യമായിട്ട് എത്ര ഉണ്ട് എന്നിട്ടാണ് കണക്ക്? 22 മനുഷ്യജന്യ പ്രതിഭാസങ്ങളും കേരളത്തിലുണ്ട് എന്ന് കണക്കാക്കുന്നു. അപ്പം ഇനി എത്ര താലൂക്കുകൾക്ക് ഭയങ്കരമായിട്ട് ഇത് കൂടുതലാണ്? 21 താലൂക്കുകൾ. ജസ്റ്റ് ഒന്ന് നോർത്ത് വെച്ചാൽ മതി, ഇവർ ചാടിക്കേറി ഇതിനകത്തുനിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് 17 പ്രകൃതി പ്രതിഭാസങ്ങളും 22 മനുഷ്യജന്യ പ്രതിഭാസങ്ങളും കേരളത്തിലുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ആപ്തവാക്യം പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടേത്. ഏത് ആണ്? സുരക്ഷായനം ആണ്. അതിൻ്റെ ഇംഗ്ലീഷ് ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നിട്ടാണ്. ഇംഗ്ലീഷ് ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നിട്ടാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് വികാസ് ഭവനാണ്, തിരുവനന്തപുരത്തേത്. ഒബ്സർവേറ്ററി ഹിൽസിലെ വികാസ് ഭവനിലാണ് തിരുവനന്തപുരത്ത് ഇത് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം ആണ്. നിലവിൽ വന്നത് 2007 മെയ് മാസം 4 കേരളത്തിൽ ഈ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി, കൺവീനർ റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. സിഇഒ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. വകുപ്പ് മേധാവി, ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇത്രയുമാണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൺട്രോൾ റൂമിൻ്റെ കാര്യങ്ങളും ദിശ നമ്പറൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇതിനകത്തുള്ള ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ്, അപ്പോൾ അതിനകത്ത് ദിശ നമ്പർ റിപ്പീറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. 1056. പിന്നെ പോലീസിൻ്റെ സഹായം ഉള്ള നമ്പർ എത്രയാണ്? 100. എമർജൻസി നമ്പർ എത്രയാണ്? 112. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ അടിയന്തര ഘട്ടത്തിൻ്റെ കൺട്രോൾ റൂമിൻ്റെ നമ്പർ 1077. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫോൺ നമ്പർ എത്രയാണ്? 1077 ആണ്. എമർജൻസി നമ്പർ എത്രയാണ്? 112. പോലീസ് സഹായം 100, ഫയർഫോഴ്സ് ആണെങ്കിൽ 101, ആംബുലൻസ് 102 ലോ 108 ലോ വിളിച്ചാൽ കിട്ടുന്നതാണ്.
പിന്നെ സംസ്ഥാന അടിയന്തര ഘട്ട കാര്യാലയത്തിൻ്റെയും കൂടെ പഠിച്ചാൽ മതി. ഓക്കെ, സംസ്ഥാന അടിയന്തര ഘട്ട കാര്യാലയത്തിൻ്റെത് 10 79 ആണ്. സംസ്ഥാനത്തിലെ അടിയന്തര ഘട്ടത്തിൻ്റെ നമ്പർ 10 79ഉം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 10 77ഉം. ഈ രണ്ട് നമ്പേഴ്സും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, മറ്റേതൊന്നും പഠിക്കണ്ട. 10 77ഉം 10 79 സംസ്ഥാനത്തിൻ്റെതാണേ, സംസ്ഥാനത്തിൻ്റെ 10 79, ഇവിടുത്തെ ഏതാണ് 10 77. അപ്പോൾ അത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ബാക്കിയുള്ള കണക്റ്റഡ് പോയിന്റ്സും നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഐ എം വെരി വെരി താങ്ക് യു ഓൾ ഓഫ് യു. പിന്നെന്താണ്, നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും എന്ത് വീഡിയോസ് വേണമെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഇനിയും ഉടനെ ബിഡിയുടെ നമ്മൾക്ക് ഇതുപോലത്തെ പെയ്ഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ യൂണിവേഴ്സിറ്റി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏത് എക്സാമും നിങ്ങൾക്ക് പറ്റുന്നതാണ്. അതിന് നിങ്ങൾക്ക് നല്ല ഒരു കോൺഫിഡൻസ്, നിങ്ങൾക്ക് തന്നെ നിങ്ങളിലൊരു വിശ്വാസം വേണം, എനിക്കൊരു ജോലി കിട്ടും. അല്ലാതെ വല്ലവരും അല്ല പറയേണ്ടത് നിങ്ങൾക്ക് ജോലി കിട്ടും. നമ്മൾ സ്വയമേ നമ്മൾക്കൊരു വില കൊടുക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ഓരോ രീതിയിലും നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും, അത് ഡാം ഷുവറാണ്. സോ നന്നായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാ സപ്പോർട്ടുകളും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. അവിടെ ഡെയിലി പി എസ് സി പബ്ലിഷ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും മാർക്ക് ചെയ്തിട്ടുള്ളതുണ്ടായിരിക്കും. പിന്നെ അത്യാവശ്യം വേണ്ട പി ഡി എഫുകളൊക്കെ ഷെയർ ചെയ്യും. ഇതൊക്കെ നമ്മൾക്ക് പി ഡി എഫ് പെയ്ഡ് ഗ്രൂപ്പിലാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച്, അതായത് 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് ഉൾപ്പെടെയുള്ള ഡെയിലി പോൾസ് ഒക്കെ ഉള്ള പുതിയ ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 599 rupees ആണ്. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾക്ക് പോളായിട്ട് കിട്ടും. ഏകദേശം എക്സാമിന് മുമ്പ് 12,000 polls, അതായത് അത്രയും ക്വസ്റ്റ്യനും ഓപ്ഷൻസും എല്ലാം കൂടെ വെച്ചിട്ടുള്ള പോളും നമ്മൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും. മാത്സ് ഉണ്ടായിരിക്കത്തില്ല, ബാക്കി എല്ലാ സബ്ജക്റ്റും മാക്സിമം നമ്മൾ ഈ ഒരു ഇതിനകത്തോടെ ചെയ്യും. ഉടനെ തന്നെ നമ്മൾ ബി ഡി ഒയുടെ, അതായത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെയുള്ള പോസ്റ്റ് ഇപ്പോൾ ഉടനെ വിളിക്കുമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിപ്പറേഷൻസ് നമ്മൾ ഇപ്പോഴേ ചെയ്യണം, എന്നാൽ മാത്രമേ ഒക്കത്തുള്ളൂ. അപ്പം യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടില്ല, ഇനി ഇത് എന്താണ്, അതിന് ഇനി എനിക്ക് പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ളവർ കൺഫ്യൂസ് ആയിട്ടിരിക്കേണ്ട. ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, ബൈ, താങ്ക് യു. വേണ്ടവർ ഈ ഒരു നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പർ തരുന്നതായിരിക്കും. അപ്പോൾ ശരി, ബൈ, താങ്ക് യു.